ഹായ്, ഞാൻ ധന്യ. ഡി ആർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ്. അതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. പാല് തിളച്ചു വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ നന്നായി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് കട്ട കെട്ടും. നന്നായി ഇളക്കി അത് തിളച്ചു വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടും. ഇനി ഇതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മാതള നാരങ്ങ, 1/4 കപ്പ് പച്ച മുന്തിരി, ആപ്പിള് 1/4 കപ്പ്, ഇതെല്ലാം ചെറുതായി അരിഞ്ഞാണ് ചേർക്കുന്നത്. 1/4 കപ്പ് പപ്പായ, 1/4 കപ്പ് മാങ്ങ, പിന്നെ കറുത്ത മുന്തിരി 1/4 കപ്പ്. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. അല്പം നട്ട്സ് കൂടി ഇട്ട് കൊടുത്താൽ അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.